മോദിക്ക് പകരം ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത പ്രധാനമന്ത്രി നിതിൻ ഗഡ്കരിയാണോ? കാര്യങ്ങളുടെ ഗതികൾ ഇങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ ആർ എസ് എസിനുള്ളിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് നിതിൻ ഗഡ്കരിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പദം ആർക്ക് എന്ന് വിരൽ ചൂടുമ്പോൾ മോദിക്ക് അപ്പുറം മറ്റൊരു പേര് ആർ എസ് എസ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിതിൻ ഗഡ്കരിക്കാണോ? ഇതാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. എക്സിറ്റ് പോൾ വന്നതിന് പിന്നാലെ ഗഡ്കരി നാഗപ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി 2 മണിക്കൂറോളം ഉന്നത നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യഥാർത്ഥ ഫലം പ്രഖ്യാപിക്കും മുമ്പ് ഗഡ്കരി ആർ എസ് എസ് നേതൃത്വത്തെ കണ്ടതാണ് മഹാരാഷ്ട്രയിലെ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തകൾ. അടുത്ത NDA സർക്കാരിൽ ഗഡ്കരിയുടെ റോൾ എന്ത് എന്ന് തീരുമാനിക്കുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആർ എസ് എസ് നേതാവ് ഭയ്യാജി ജോഷിയുമായിട്ടാണ് ഗഡ്കരി ചർച്ച നടത്തിയത്. NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെയായിരുന്നു ചർച്ച. അടുത്ത സർക്കാരിൽ ഗഡ്കരിയുടെ റോൾ സംബന്ധിച്ച് തീരുമാനം എടുക്കാനായിരുന്നു ചർച്ചകളും. നിതിൻ ഗഡ്കരിക്ക് അടുത്ത സർക്കാരിൽ പ്രധാന റോൾ ഉണ്ടാകുമെന്നാണ് ആർ എസ് എസ് ബന്ധമുള്ള നേതാക്കൾ തന്നെ പറയുന്നത്. BJP നേതാവ് കൈലാഷ് വിജയവർജിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നടന്ന ചർച്ച 2 മണിക്കൂറോളം നീണ്ടു. അടുത്ത പ്രധാനമന്ത്രി മോദി തന്നെയാകുമെന്ന് ഗഡ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് അഭ്യൂഹങ്ങൾ കാര്യമാക്കേണ്ടെന്നും BJP മോദിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടത്തിയതെന്നും ഗഡ്കരി പറയുന്നു. മോദിയുടെ നേതൃത്വത്തിൽ അടുത്ത സർക്കാർ നിലവിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്തിമമല്ല, എന്നാൽ BJP മുന്നോട്ട് നിൽക്കുന്നുവെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. NDA സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ വികസനങ്ങളാണ് വീണ്ടും മോദി സർക്കാരിനെ അധികാരത്തിൽ എത്തുന്നതെന്നും ഗഡ്കരി പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ അടുത്തിടെ മോദിക്കെതിരെ പരോക്ഷമായ വിമർശനം നടത്തിയ നേതാവ് കൂടിയാണ് ഗഡ്കരി. NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഗഡ്കരി പ്രധാന റോളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗഡ്കരി പ്രതിപക്ഷ നേതാക്കളുമായി അടുപ്പം നിലനിർത്തുന്ന നേതാവ് കൂടിയാണ്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി പ്രതിപക്ഷ കക്ഷികളെ കൂടി ചേർത്ത സർക്കാർ ഉണ്ടാക്കാനും BJP RSS ആലോചിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. എന്തായാലും പ്രധാനമന്ത്രി മോദി എന്ന പേര് തന്നെയാണ് BJP ഉയർന്നു വരുന്നത്. അതിനപ്പുറം മറ്റൊരു പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിതിൻ ഗഡ്കരി എന്നത് തന്നെയാവും. അപ്പോഴും ചോദ്യം വരുന്നത് RSS കളി തുടങ്ങിയോ? BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ വരുമ്പോൾ അതിൽ നിതിൻ ഗഡ്കരിയുടെ റോൾ പ്രധാനമന്ത്രി എന്നതാണോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.